ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോള ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കണം. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു കപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിനോട് വെള്ളം വന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി വേണം ചേർക്കാൻ. നല്ല നൈസ് ആയിട്ടുള്ളത്, കുട്ടികളുടെ പൊടി എടുക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ മാവ് വന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിൽ ഇനി ചൂടൊന്ന് പോയിട്ട് വരണം. അതിനുശേഷം ഇവിടെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തം ചൂട് പോകരുത്. ലൈറ്റ് ആയിട്ട് ചൂടുള്ള സമയത്ത് കുഴച്ചാലേ ആ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ചൂടൊന്ന് കുറച്ചൊന്ന് പോയിട്ട് വരട്ടെ. ഇപ്പൊ എല്ലാം മാവിന്റെ ചൂടൊന്ന് കുറച്ചൊന്ന് പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈയിലൊട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് എണ്ണ നിങ്ങൾ കയ്യിലേക്ക് തടവി കൊടുത്തേക്കുക. അപ്പൊ നിങ്ങൾക്ക് ചൂടും കയ്യിലേക്ക് പെടാതിരിക്കും. നല്ല രീതിയിൽ നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കണം. മാവ് ഞാൻ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചപ്പാത്തി പോലെ വെച്ചിട്ടാണ് ഞാനിപ്പോ പരത്തി എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ഒരു ചെറിയ ബോളായിട്ട് ആദ്യം നമുക്കൊന്ന് ഉണ്ടാക്കി എടുക്കാം. ഈയൊരു രീതിയില് നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ നമ്മളങ്ങ് പരത്തി പരത്തി എടുത്താൽ മതി. കുറച്ച് പൊടി ഒന്ന് തൂവിട്ട് പരത്ത, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് പൊടിയും കൂടെ തൂവി കൊടുക്കണം. ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കീറി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ചൊന്ന് ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശരിയാക്കി എടുക്കാം. ഇത് മതിയാവോ? ഇപ്പൊ അത്യാവശ്യം കട്ടി കുറഞ്ഞാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഷേപ്പ് ഇല്ലാത്തതിന്റെ സൈഡ് അങ്ങോട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയുക. ഒരു ചതുര ഷേപ്പിൽ വേണം ഇതിനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കട്ട് ചെയ്യുന്ന മാവ് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല, വീണ്ടും നിങ്ങൾക്ക് റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഇപ്പൊ ചതുരത്തിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിനിങ്ങനെ പയ്യെ അങ്ങോട്ട് കുത്തി കുത്തി കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഒരു 3 എണ്ണം ആക്കുന്നുണ്ട് ഇതിനെ ഇങ്ങോട്ട്. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കത്തിയിലേക്ക് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുക. ഞാൻ ഇതിനെ നേരെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതുപോലെ ത്രികോണം പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതിന്റെ ഒന്ന് ഒരു പോർഷൻ വേസ്റ്റ് ആയിട്ട് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടെടുക്കുക. കണ്ണിൽ ഇപ്പോ ഒരു സെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ണില് കറക്റ്റ് ആ ഷേപ്പിന് വന്നു. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ കണ്ണില് ഫുള്ള് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കിട്ടും. 1 കപ്പ് നമ്മള് അരിപ്പൊടി എടുക്കുവാണെങ്കിൽ വളരെ അധികം നമുക്ക് ചിപ്സ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരുപാട് തിങ്ങി ഞെരുങ്ങി കിടക്കുന്നവർ ഇടാൻ പാടില്ല. ഇത് മുകളിലേക്ക് പൊങ്ങി വരും. കുറച്ചും കൂടെ ഒന്ന് വീർത്തിട്ടൊക്കെ വരും. അതുകൊണ്ട് കുറച്ചൊന്നും സ്പേസ് ഉള്ളതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഗോൾഡൻ കളറൊന്നും ആവത്തില്ല. നല്ലതുപോലെ ഇതിന്റെ ഈ പതകളൊക്കെ നിൽക്കുന്ന സമയത്ത് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്.
അരിപ്പൊടി ആയതുകൊണ്ട് ആ ഗോൾഡൻ കളർ കിട്ടത്തില്ല, ഒരു ചെറിയ രീതിയിൽ ഒരു കളർ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് വേഗാനൊന്നും ഇല്ല, ഓൾറെഡി നമ്മൾ അരിപ്പൊടി എല്ലാം വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. കള്ളിപ്പോ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് എടുക്കാം. ഇതിന്റെ തിളയെല്ലാം നിന്നു, ഒരു ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ വന്നിട്ടുണ്ട്, അത്രേ വരുള്ളൂ ഇതിന്റെ കളർ. റൈസ് പൗഡർ ആയതുകൊണ്ട് ഒട്ടും ഗോൾഡൻ കളർ അങ്ങനെ വരത്തില്ല, ഈ ഒരു ചെറിയ ഷെയ്ഡ് മാത്രമേ വരുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങൾ എടുക്കണം. എണ്ണയൊന്നും അധികം അകത്തേക്ക് വലിയത്തൊന്നും ഇല്ല. നിങ്ങൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ആക്കിയാൽ മതി, ലോ ഫ്ലെയിമിലേക്ക് ഒന്നും വെക്കേണ്ട. വേഗാൻ അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ഞാൻ ബാക്കിയും കൂടി ചെയ്തെടുക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടി കുറവായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തുനിന്നും കോട്ടായിട്ട് വരട്ടെ. ഇപ്പം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് പുലുക്കിയെടുത്താലും മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മിക്സായി കിട്ടും. അല്ല, ഇപ്പം നമ്മുടെ മുളക് പൊടി ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കോട്ടായി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സ്, നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് ചാറ്റ് മസാല ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കുർക്കുറയുടെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. സൂപ്പറാണ് ഇത്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതുള്ളത്, കണ്ടില്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരുമ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തേക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡോടെ വീണ്ടും കാണാം. ബൈ.